മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രചരണത്തിലെ ഏറ്റവും എടുത്തു പറയാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് വടകരയിൽ നടന്നത്. വടകരയിൽ എന്തെല്ലാമായിരുന്നു ഷാമിക്കെതിരായി നടത്തിയത്? ഷാമി വീഡിയോ ഉണ്ടാക്കി, ഷാമി ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചു, ഒരു മതേതരത്വ പ്രസ്ഥാനത്തിന്റെ നേതാവിന്, അതും യുവാക്കളുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വെറും ഒരു ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണം ഭരണഘടന മൂല്യം കണ്ടില്ല. അതാണ് അദ്ദേഹം അപ്രധാനമായി ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലും അദ്ദേഹം പത്രക്കാരോടും ഇതിനെ ഉയർത്തി കാണിച്ചു. ഇത് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ കരുത്തമായിരുന്നു. കേരളത്തിൽ ഇടതു മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനർ മുഖ്യമന്ത്രിയായിരുന്നു. ഇടതു മുന്നണി ഒന്നടക്കമില്ലെങ്കിലും CPM CPI ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലേ. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ക്യാമ്പയിന് ഏതെങ്കിലും തരത്തിൽ ആ ക്യാമ്പയിൻ അനുകരിച്ചുകൊണ്ട് ഇവിടെ ഈ സ്റ്റാർ ക്യാമ്പയിനറായ പിണറായി വിജയനോ മറ്റു നേതാക്കളോ എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മുഴുവൻ പ്രശ്നങ്ങൾ എടുക്കണം. പൗരത്വ നിയമത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. പ്രസംഗിച്ചപ്പോഴും ആ പൗരത്വ നിയമത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുക എന്ന് പരിഹസിക്കുക, അവരെ അങ്ങേയറ്റം അപമതിപ്പുണ്ടാക്കുന്ന വർത്തമാനം പറഞ്ഞ് കോൺഗ്രസിന് ഒളിച്ചുകളിയെ കുറിച്ചാണ് പൗരത്വ നിയമം കൊണ്ടുവന്ന മോഡി എന്ന നടത്തത്. പൗരത്വ നിയമത്തിനെ ശക്തമായി അനുകൂലിച്ച കോൺഗ്രസ് അതിൽ ഒളിച്ചുകളിച്ചു എന്ന് വരുന്ന രാഹുൽ ഗാന്ധി ഫാസിസത്തിനെതിരായി ഒറ്റയാൽ പോരാട്ടം നടത്തുമ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രിയും ഫാസിസ്റ്റ് പാർട്ടിയും എല്ലാം ചെയ്തത് അദ്ദേഹത്തിന്റെ DNA പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു MLA കൊണ്ട് പറയിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ സഹായിക്കണ്ട, രാഹുൽ ഗാന്ധിയെ സഹായിക്കണം. പക്ഷേ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും D Rajayam എല്ലാം ഉയർത്തിപ്പിടിച്ച ആ പോരാട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ രക്ഷിക്കാൻ ഞങ്ങൾ പൊടിയണം എന്ന് പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അനുയായി AK ബാലൻ പരസ്യമായി പലരും പരസ്യമായി അദ്ദേഹം പറഞ്ഞത് ചിഹ്നം രക്ഷിക്കാൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം രക്ഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിച്ചിറങ്ങിയാൽ കിട്ടിയോ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി DMKയുടെ സഹായത്തോടെ ജയിച്ച സംസ്ഥാനങ്ങളിൽ കടക്കാം ജനങ്ങളുടെ വോട്ട്, ജനങ്ങളുടെ പ്രതികരണത്തിലായി BJP വളർന്ന വളരെ 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 വിഷഞ്ഞിട്ടുന്ന വർഗീയ ധ്രുവീകരണം, അതുപോലെ അതിന് പ്രചരണത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മോഡി നടത്തിയതിന്റെ സമാനമായ പ്രചരണമാണ് പറയുന്നത്. മോദി എന്താ നടത്തിയത്? മോദി ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഈ രാജ്യത്തെ മുസ്ലിം ഹിന്ദുക്കളുടെ മുഴുവൻ സ്വത്തെടുത്ത് നുഴഞ്ഞു കയറ്റക്കാരായ കൂടുതൽ മക്കളുള്ള മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകും. അടുത്ത ഘട്ടം കൂടെ പറഞ്ഞു ഞങ്ങൾ പ്രാണപ്രതിഷ്ഠ നടത്തി ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം ഇവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അത് ഇടിച്ചിട്ട് ഉള്ളുവത്തറം ചിരിച്ചതേ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പൊക്കത്തല്ലോ. ശ്രീരാമക്ഷേത്രത്തിൽ നിൽക്കുന്ന അയോധ്യയിലെ ഫൈസാബാദിൽ ആരാ ജയിച്ചത്? ഇന്ത്യ സഖ്യം. അപ്പോ മോഡിയുടെ ഈ രാമഭക്തി പ്രകടനത്തിനോടുള്ള പ്രചരണത്തിൽ സാക്ഷാൽ ശ്രീരാമന്റെ പിന്തുണയില്ല. പ്രജാക്ഷേമ തൽപരനായ ശ്രീരാമൻ ഇന്ത്യയിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പ്രജകളോടൊപ്പമായിരുന്നു എന്നുള്ളതാണ് അവിടെ ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നുള്ളത്. അപ്പൊ രാമനെ പോലും കിട്ടിയില്ല. ആ സ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി മുസ്ലിം വോട്ട് ബാങ്കിൽ കണ്ടുനിന്നു. അദ്ദേഹം പ്രചരണ നടത്തുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നടത്തുന്നത് ഒന്നും ഹിന്ദുത്വ സമീപനമാണ് അല്ലേ? ഞങ്ങളെ കുറിച്ച് ഹിന്ദുത്വ സമീപനം പറഞ്ഞ് ആക്ഷേപിക്കുകയും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ ക്യാമ്പയിൻ മാർക്സിസ്റ്റ് പാർട്ടി ആഴത്തിൽ പഠിക്കട്ടെ, ഈ ക്യാമ്പയിനാണ് മാർക്സിസ്റ്റ് അണികളെ കൊണ്ട് BJPയിലേക്ക് വോട്ട് ജയിച്ചത് എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അല്ലെങ്കിൽ എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളെ ഇത്രയും വോട്ട് നിവർത്തിയുണ്ടാവും? BJPയും CPM തമ്മിലുണ്ടായിട്ടുള്ള അന്തർധാര അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണം ഏറ്റെടുത്ത മുഖ്യമന്ത്രി നടത്താതിരുന്നത്? മുഖ്യമന്ത്രിക്ക് സ്വാർത്ഥ താല്പര്യമുണ്ടായി. കേരളത്തിൽ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ തന്റെ പേരിലുള്ള ആരോപണങ്ങളിൽ നിന്ന് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണോ? എന്തിനു വേണ്ടിയായാലും ഇന്ത്യ സഖ്യം സീത ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയെ
ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, സീതാറാം യെച്ചൂരി നടത്തിയ പ്രചരണത്തിന് സമാനമായ ഒരു പ്രചരണം നടത്താൻ ഇവിടെ മാർഗത്തിന് വേണ്ടി തയ്യാറായി. ആഴത്തിൽ പഠിക്കും ഇത് പഠിക്കുന്നത് മാർഗം. ഞങ്ങള് ഈ ബി ജെ പി സി പി എം വോട്ട് ബി ജെ പിക്ക് ചോർന്നത് ജനങ്ങൾക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള അപക്ഷമുണ്ട്. അത് തടുത്തു നിർത്തണമായിരിക്കും എന്ന അഭിപ്രായമാണ്. കേരളം വാസ്തവത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുക്കാതിരിക്കാമായിരുന്നു. ും പിണറായി വിജയനും രഹസ്യധാരണ പാർട്ടി ഇതുപോലൊരു ക്യാമ്പിൽ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഈ വലിയ ഇതൊരു ധർമ്മയുദ്ധമായിരുന്നു. ആ ധർമ്മയുദ്ധത്തിൽ എവിടെയാണ് നിൽക്കേണ്ടത്? മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ 20 സീറ്റുകൾക്ക് വേണ്ടി ഈ ധർമ്മയുദ്ധത്തിൽ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും ആ പ്രചരണം ഏറ്റെടുത്തിവിടെ നടത്തിയില്ല? പിണറായി വിജയൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ തൊഴിലില്ലായ്മയെ കുറിച്ച്, കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച്, വിലക്കയറ്റത്തെ കുറിച്ച് ഇതോടൊപ്പം പറഞ്ഞു. ഇവിടുത്തെ ചെയ്തു ഞങ്ങൾ അതല്ലാതെ ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി പ്രചരണം നടത്തിയില്ല എന്ന് പറയുന്നു. നടത്തി, പക്ഷേ തുല്യ പ്രാധാന്യത്തോളം യു ഡി എഫ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും കോൺഗ്രസ് പ്രസിഡന്റും സോണിയാ ഗാന്ധിയും എല്ലാം നടത്തിയ ആഹ്വാനത്തിന് തുല്യമായിട്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ഞങ്ങൾ മതേതരത്തെ രക്ഷിക്കാൻ. അപ്പൊ കാര്യം മനസ്സിലായി, മാർക്സിസ്റ്റ് പാർട്ടി കൂട്ടിയില്ല. അവരൊരിക്കലും മോഡിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ആ ഇവിടെ കേരളത്തിൽ നിന്ന് പോകുന്നവരെ എടുത്തില്ല. കാരണം നേരത്തെ തന്നെ അവരുടെ സ്റ്റാറ്റും അവരുടെ അപ്രോച്ചും കണ്ടപ്പാടെന്ന് മനസ്സിലായി. അതുകൊണ്ടല്ലേ ഒരു സീറ്റായി കിട്ടുകയും ആ സീറ്റ് തന്നെ കാറ്റിന്റെ ജയിച്ചത്. അപ്പൊ ഈ പരാജയത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്വം, ഈ പരാജയത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിനും മുഖ്യമന്ത്രി ഉണ്ടാക്കിയ രഹസ്യ ഡീലുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിൽ ഒരു കാര്യം കൂടി പറയാം, മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രചരണത്തിന് ഏറ്റവും എടുത്തും പറയാതിരിക്കാൻ പറ്റാത്ത ഒന്നാണ് വടകരയിൽ നടന്നത്. വടകരയിൽ എന്തെല്ലാമായിരുന്നു ഷാബിക്കെതിരായി നടത്തിയത്? രാജ്യ വീഡിയോ ഉണ്ടാക്കി ഷാബി ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചു. ഒരു മതേതരത്വ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ, അതും യുവാക്കളുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ വെറും ഒരു ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണം അവസാനം ശൈലജ ടീച്ചർ പറഞ്ഞു, ഞാൻ ഈ തൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? അവരും ആഴത്തെ വിലയിരുത്തിയിരുന്നെങ്കിൽ സത്യത്തിൽ ഷാഫിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈലജ ടീച്ചർ അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് മാപ്പ് പറയണം. കാരണം വളരെ സൗഹാർദ്ദത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിൽ വടകരയിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി കൂടാലോചന നടത്തി ഷാഫിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ നടത്തിയ പ്രചരണം അങ്ങനെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ്. എം പി നമ്മുടെ എം പി ജയരാജന്റെയും എം പി ഗോവിന്ദന്മാരുടെയും ചില ഞാൻ വീഡിയോകൾ കണ്ടു യൂട്യൂബിൽ, രണ്ടുപേരും പറഞ്ഞാ ഏ ഷാഫി ഒന്നും ഇവിടെ രക്ഷപ്പെടാൻ പോകില്ല. കുറെ ആളുകളെ കൊണ്ടുവന്ന് വടകര ഞങ്ങൾക്കറിയാവുന്നത് വരെ നിങ്ങൾക്കറിയാവുന്ന പത്രക്കാരൻ ചോദിച്ചു. വടകരയിലെ ജനങ്ങൾ ഈ തരത്തിലുള്ള വർഗീയ പ്രചരണത്തെ സർവശക്തി ഉപയോഗിച്ച് പരാജയപ്പെടുത്തുമെന്ന തെളിവല്ലേ ഷാഫിക്ക് കിട്ടി വർദ്ധിച്ച ഭൂരിപക്ഷം? സത്യത്തിൽ അതെ, ഷാഫി എന്ന് ആവശ്യപ്പെട്ടതെന്ന് അപ്പോഴിച്ചിനോട് ഈ വേദന വീഡിയോ ആര് ഇതുവരെ കണ്ടുപിടിക്കണം. ഞാൻ രണ്ടു കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ വേദവേടിയുടെ ഉറവിടം കണ്ടുപിടിക്കണം, ജനങ്ങളുടെ മുമ്പിൽ പറയണം ആരാണ്. പോലീസ് പരാജയപ്പെട്ടാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ആവശ്യം ഞങ്ങൾ വീണ്ടും ഉന്നയിക്കണം. രണ്ട്, ഷാഫിയോട് മാർക്സിസ്റ്റ് പാർട്ടിയും ശൈലജ മാപ്പ് പറയണം, ജനങ്ങളോട് മാപ്പ് പറയണം. ഈ കാര്യങ്ങൾ അതെല്ലാം മോഡിയുടെ വർഗീയ പ്രചരണത്തിന് സമാനമായ പ്രചരണം പിണറായി നടത്തിയതിന്റെ ഏറ്റവും ഒരു ഉപകാരപ്പെട്ട ഉദാഹരണമാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ജനവിധി, അത് ഏകദേശം 3 വർഷമായി ഞങ്ങൾ നടത്തിയ ജനകീയ സമരങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികാരമാണ്. അഴിമതിക്കെതിരായി, അക്രമത്തിനെതിരായി, അതുപോലെ തന്നെ ദുർഭരണത്തിനെതിരായി, അതിനൊന്നും ഞങ്ങളുടെ ഏറ്റവും ഒരു അഴിമതി ആരോപണത്തിൽ അന്വേഷണം കൊണ്ട് മറുപടി പോലും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ നിലവിധി ഞങ്ങള് മുഖ്യമന്ത്രി ഈ ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് കാലത്ത്
സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ സി പി ഐ സെക്രട്ടറിയും പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. ഞങ്ങൾ ആദ്യത്തെ ദിവസമൊക്കെ പറഞ്ഞു വിലയിരുത്തലാണോ, ഇപ്പൊ വിലയിരുത്തലാണോ ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. വിലയിരുത്തൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കണം. ഞങ്ങളുടെ ഗവൺമെന്റ് രാജിവെക്കാൻ വേണ്ടിയുള്ള മനസ്സോടത്തിലൊന്നും ഞങ്ങൾ തയ്യാറില്ല. പക്ഷെ അടുത്ത രണ്ടു വർഷക്കാലം ഈ ഗവൺമെന്റ് ഇതുപോലെയാണ് മുമ്പോട്ട് പോകുന്നത്. തിരുത്തുമെന്ന് പറഞ്ഞു, എന്താ തിരുത്തുന്നത്? ഈ പറഞ്ഞ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവുക എന്നതാണ് ആദ്യത്തെ തിരുത്തലിന്റെ ഭാഗം. അതല്ലാതെ ഈ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ അവഗണിച്ച് അതിന് മറുപടി പറയാൻ അന്വേഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി മുമ്പോട്ട് പോകും. ഇപ്പൊ തന്നെ ഞങ്ങൾ 12-ാം തീയതി മാറുമ്പോഴാണ് അതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമസഭാ മാർച്ച് ഞങ്ങൾ വെച്ചിരിക്കുക. അതിന് ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു, ഞങ്ങൾ സമരം വ്യാപനം. അതുകൊണ്ട് യുഡിഎഫ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനങ്ങൾ എല്ലാ ആരോപണങ്ങൾക്കും ജനങ്ങളുടെ ഈ ഗവൺമെന്റിന്റെ അക്രമത്തിൽ ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഞങ്ങള് ജൂൺ 12-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് യുഡിഎഫിന്റെ സംസ്ഥാന ഏകോപന സമിതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആ സംസ്ഥാന ഏകോപന സമിതി ചർച്ച ചെയ്ത് വിലയിരുത്തൽ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ യുഡിഎഫിന്റെ ഭാവി പരിപാടികൾ ചെയ്യും.